ഹായ്, നമസ്തേ. വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ വ്ളോഗ്. ഞാൻ ദീപ. ഇന്ന് എനിക്ക് കുറച്ച് ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി വെച്ചു, ചിക്കൻ ഫ്രൈ, അപ്പോൾ ഇതൊക്കെ വെച്ചതുകൊണ്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് ചിക്കൻ തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ തോര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകും. ഇത് 1 കിലോ ചിക്കനാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ 2 മീഡിയം സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റോ ചതച്ചതോ ആകാം, 3 പച്ചമുളക്, നടുകേ കീറി വെച്ചതാണ്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുവറുക്കുക. കടുവറുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പുമിട്ട് വഴറ്റിയതിന് ശേഷം, അല്പം കഴിഞ്ഞതിന് ശേഷം മാറ്റി വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ പേസ്റ്റിന് നമുക്കൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടുമ്പോൾ ഇതിൻ്റെ പകുതി, നേർ പകുതിയാണ് ഇടാനുള്ളത്. ഞാനിത് എടുത്തിട്ടുള്ളത് 1½-2 ടീസ്പൂണിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ചതച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ആ സമയത്ത് ചിക്കനെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1¼ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, വീണ്ടും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് ഏകദേശം 1½ മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് ഉള്ളി ഏകദേശം വഴണ്ട് വന്ന് കാണും. വഴണ്ട് വന്ന ഉള്ളിയെ ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സെയിം കടായി തന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് ഉള്ളിയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ ചിക്കനെ തട്ടി വയ്ക്കുക. 1 തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട, എന്നിട്ട് മൂടി വയ്ക്കുക. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. ഇത് 1 തേങ്ങയുടെ 1¼ ഭാഗം ഉണ്ട്. അത് നമ്മുടെ ഗ്രേവി എങ്ങനെയാണോ, കൂട്ടെങ്ങനെ വേണോ, അതിനനുസരിച്ചാണ് തേങ്ങ എടുക്കാറുള്ളത്. ഇപ്പം ഞാൻ 1¼ തേങ്ങ എടുത്തിട്ടുണ്ട്, 1 തേങ്ങയുടെ 1¼ ഭാഗം. ഇതിൽ ഞാൻ 1/4 ടീസ്പൂൺ മുളക് വീണ്ടും ഇടുന്നു. നേരത്തെ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഗരം മസാലയാണ്, 1¼ ടീസ്പൂണും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വിരകുകയും കൈകൊണ്ട് തന്നെ വിരവുക. അതിനുശേഷം മിക്സിയിലിട്ട് നമുക്കൊരു തോരൻ്റെ പരുവത്തിന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത തോരനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇറച്ചി നോക്കുക. അപ്പോൾ ഇറച്ചി കണ്ട വെള്ളമൊക്കെ ഊറി ഏകദേശം 1½ കൂടുതൽ വേവ് കഴിഞ്ഞിരിക്കുകയാണ് ഇറച്ചി. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടിനെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതാ കൂട്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെയുള്ളവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടെയാണ് ചിക്കൻ തോര. അപ്പോൾ ഇവിടെ എപ്പോഴും ചിക്കൻ എടുത്താലും ഫസ്റ്റ് പ്രിഫറൻസ് ചിക്കൻ തോര ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ കണ്ട് പഠിച്ചതാണ്. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് നേരം കൂട്ടിട്ടതിന് ശേഷം അടച്ച് വയ്ക്കുക. വീണ്ടും 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ആ സമയത്ത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉള്ളി, വഴറ്റി വെച്ചിരുന്ന ഉള്ളിയെ നമുക്കിതിലേക്കിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ കൂട്ട് എത്രത്തോളം തീയിൽ കിടന്ന് ഡ്രൈ ആവോ അത്രയും ടേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ നോക്കി പാകത്തിന് വീണ്ടും ഉപ്പ് ഇട്ടതിന് ശേഷം ലാസ്റ്റാണ് നമുക്ക് കുരുമുളക് പൊടി തട്ടേണ്ടത്. കുരുമുളക് പൊടി തട്ടി ഒന്ന് വീണ്ടും ഇളക്കുക. ഇളക്കിയിട്ട് കുറച്ച് മല്ലിയില നമുക്ക് കൈകൊണ്ട് തന്നെ പിച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് പാത്രത്തിൽ എടുക്കട്ടെ. ഇതാണ് ചിക്കൻ തോരൻ. അപ്പോൾ ചിക്കൻ തോരൻ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വിഭവമാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേക്കോ സൺഡേ വീട്ടിൽ ചിക്കൻ എടുക്കുമ്പോഴോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.